ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മള് പറയാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മുടെ സൺ ടാൻ മാറാനായിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ തൊട്ട് മുന്നേ ഒരു മൂന്നാല് വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന സൺ ടാൻ മാറാനായിട്ടുള്ള ഒരു ഹോം റെമഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് നമ്മുടെ കഴുത്തിലും അതേപോലെ തന്നെ കയ്യിലും ഒക്കെ വരുന്ന സൺ ടാൻ മാറാനായിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ്. എനിക്ക് ഒറ്റ യൂസ് തന്നെ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സൺ ടാൻ വരുന്നത്. അപ്പോ നമുക്ക് എന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഷാളും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ കഴുത്തിലൊന്നും അത്ര സൺ ടാൻ ഒന്നും ഇല്ല. മെയിൻ ആയിട്ട് നമുക്ക് കയ്യിലായിരിക്കും വരിക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലായിരിക്കും വരിക. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കല്ല എക്കാക്കായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടി, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോ എക്കാക്ക് കഴുത്തിലായിരുന്നു, ഭയങ്കര കഴുത്തിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെയിലാണ് ഇവിടെ. അപ്പോ ടാന് വന്നിട്ട് ഫുള്ളായിട്ട് ബ്ലാക്ക് കളറായി. അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടെങ്കിലും യൂസ് ചെയ്യണം ഇങ്ങനെ ഡാർക്ക് കളർ ആയിട്ടുള്ളവർക്ക് കേട്ടോ. അപ്പൊ തന്നെ ചെയ്ത്, പക്ഷെ വീഡിയോ എടുക്കാൻ മുമ്പ് ഒരു സംഭവിച്ചില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ വീഡിയോ എടുക്കാൻ പിന്നെ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ അത് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം എനിക്ക് കാണിച്ചു തരാനായിട്ട് ഇപ്പൊ ആ ഒരു റിസൾട്ട് കാണിച്ചു തരാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും വീഡിയോസ് ഇല്ല. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മുടെ സ്കിന്ന് ഏത് കളറാണോ ആ കളറിനേലും കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് നമ്മുടെ കൈമുട്ടിലോ അല്ല കാലിന്റെ മുട്ടിലോ അതുപോലെ തന്നെ കാലിന്റെ പാദത്തിലോ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ക്രീം അല്ല ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യരുത് കേട്ടോ. അതായത് നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിന് അത്രയ്ക്ക് സ്യൂട്ട് ആവുന്ന സാധനങ്ങളല്ല. അപ്പൊ ഞാനത് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫേസിൽ യൂസ് ചെയ്യുന്നില്ല, ബാക്കി നമുക്ക് ഡാർക്ക് വരുന്ന നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിതിവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴുത്തിൽ, മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കാലിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും നല്ല കിടില റിസൾട്ടാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ ഈ ഒരു സ്ക്രബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മളിത് ആ സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കോഫി പൗഡറാണ്. അപ്പൊ നമ്മുടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കോഫി പൗഡർ. ഇതൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് നമ്മൾ എടുത്തിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ വളരെ കുറച്ച് മതി, ഒരു കാൽ ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതും കൊണ്ടാണ് നമ്മുടെ ഫേസിൽ ഇത് യൂസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് കുറച്ച് നമുക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മളങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിക്കേണ്ട, കാരണം അത് മെൽട്ടായിട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് വെച്ചിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡിന് സ്ക്രബ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്രബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു തക്കാളിന്റെ നീരൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് പോകും. അപ്പൊ നമ്മൾ എന്താക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ടൈമിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നല്ലപോലെ സ്ക്രബ് ചെയ്യുക. അപ്പൊ കുറേ ടൈം നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര വേഗം മെൽട്ടായിട്ട് പോകും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അപ്പൊ ഇതിലൊരു ബേക്കിംഗ് സോഡ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് കേട്ടോ. സാധാ നോർമൽ നമ്മുടെ കഴുത്തിലായാലും നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പോൾ വല്ല അലർജിയോ കാര്യങ്ങളോ ഉണ്ടോന്നുണ്ടെങ്കിലോ. പക്ഷെ ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ മോന്റെ കാലിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ഒരു കുറച്ച് ടൈമൊന്ന് സ്ക്രബ് ചെയ്യുക. നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്തിലാണ് മെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം ഞാൻ കഴുത്തിൽ കാണിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ രസം ഉണ്ടാവില്ല കാണിക്കാനായിട്ട്. അപ്പോൾ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്യുക. ഒരു എന്താ പറയുക, നമുക്കൊരു 5-10 മിനിറ്റ് എങ്കിലും നല്ലപോലെ സ്ക്രബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു തക്കാളിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് അതിൽ അലിഞ്ഞ് ചേർന്ന് ആ തക്കാളിൻ്റെ ആ ഒരു ഈ ഒരു തൊലി ഭാഗം കൊണ്ട് തന്നെ സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ തക്കാളി നിങ്ങൾക്കറിയാം നല്ല വൈറ്റനിൻ തരുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് തക്കാളിക്ക് പകരം വേണമെങ്കിൽ ചെറുനാരങ്ങയൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണാം.
അപ്പോൾ ഇനി നമ്മൾ പാക്ക് ഉണ്ടാക്കാനും നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് നമ്മൾ കോഫി പൗഡർ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ ഒരു പിഞ്ച് നമ്മുടെ ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് തേനാണ് കേട്ടോ, ഒരു അര ടേബിൾ സ്പൂൺ തേനുണ്ടാകും. ആ തേനും കൂടി എടുക്കേണ്ടത്. നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടും, നമ്മുടെ ആ ഒരു സ്ക്രബൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈരല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ നീരായാലും എടുക്കുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ലൂസായി പോക്കരുത്, നമ്മൾ തിക്കായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ള തൈര് തന്നെ എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊരു അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു എന്താ പറയുക പാക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിങ്ങനെ പഫി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കാരണം ഇതിലേക്ക് ആ ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പാക്ക് വരുന്നത്. അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ ബേക്കിംഗ് സോഡ ഇതിലും യൂസ് ചെയ്തുകൊണ്ട് ഇതും ഒരിക്കലും ഫേസിൽ യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് ഇത് അടുത്തതായിട്ട് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഡ്രൈ ആവും. അതിനുശേഷം നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക, അപ്പം തന്നെ നല്ലപോലെ മസാജും ചെയ്യുക കേട്ടോ. അപ്പം ഇതാണ് പാക്ക്, നല്ല റിസൾട്ടാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഈ കയ്യിലിട്ട് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടെന്ന് അറിയില്ല, പക്ഷേ നല്ല ഡാർക്കായിട്ട് നമ്മുടെ കഴുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാലോ കയ്യോ എവിടെയെങ്കിലും നമുക്ക് നല്ലപോലെ സൺടാൻ അടിച്ചിട്ട് ഡാർക്ക് കളറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാനന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒറ്റനിലാണ് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയത്. അത് നമുക്കൊരു 2 തവണയോ 3 തവണയോ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാകും, നല്ല ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാകും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ വീഡിയോ അങ്ങനെ കുറേ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.